മദർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പാർക്കിൽ വെച്ചിട്ടാണ് നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കണ്ടാൽ ലാസ്റ്റ് കാണാം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്, ലാസ്റ്റ് കാണിക്കട്ടോ. മധുരമാണ്, അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മധുരം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം കഴിക്കാം. അപ്പോൾ ഇവിടെ നാല് സ്നാക്സാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത്, പിന്നെ രണ്ട് റെസിപ്പി വെറൈറ്റി റെസിപ്പിയാണ്. ഇതുണ്ടോ, ഈ ഒരു റെസിപ്പി വെറൈറ്റിയാണ് കേട്ടോ. അത് ഇൻഷാല്ലാ പിന്നെ കാണിക്കാം. ഇത് ഞാൻ പറഞ്ഞ മധുരം ഉള്ള റെസിപ്പി, അതിപ്പോൾ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഉള്ളത് ഒരു കുബ്ബൂസ് റെസിപ്പിയാണ് കേട്ടോ, അതും ഇൻഷാല്ലാ പിന്നെ കാണിക്കാം. അതൊരു വെറൈറ്റിയാണ്. ഇത് പിസ്സ, ഇതിൻ്റെ റെസിപ്പി ഇപ്പോഴും കാണിക്കാം കേട്ടോ. അത് ഇൻഷാല്ലാ ഇത് ലാസ്റ്റ് കാണാം, ഇതിൻ്റെ പിസ്സൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസും കുടിച്ച് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയും മുട്ടും വെള്ളം ഉപ്പിട്ടിച്ച് ഒരു നുള്ളി ഉപ്പിട്ടിട്ട് ദോശയ്ക്ക് ചെയ്യുന്ന പോലെ നമ്മൾ അരിച്ചെടുക്കാം. മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് കണ്ടോ ഇതുപോലെ ദോശ പോലെ ചുട്ടെടുക്കാം. ഈ ദോശ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കാരണം നമ്മൾ ചിക്കൻ റോള്, ബീഫ് റോള്, എരിവുള്ള അതിൻ്റെ ദോശയാണല്ലോ ഇത്. അപ്പം നമ്മുടെ ഇതിൻ്റെ മധുരം വേണ്ടത് തേങ്ങ, പഞ്ചസാര, ഏലക്ക, ഗീയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ, സിമ്പിളാണ് പണി. അപ്പം നമ്മളൊരു പാത്രത്തിൽ ഗീ തടവിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ദോശ ഇതുപോലെ മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ആ തേങ്ങ മസാല ഇല്ലേ, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ റോള് ചെയ്യാറില്ലേ, ആ ഒരു ഇതിൽ റോള് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോള് ചെയ്തെടുക്കാം. കണ്ടോ, ഇതന്നെ നമ്മൾ സാധാ ബീഫും ചിക്കനൊക്കെ ചെയ്യാറുള്ള പോലെ. എന്നിട്ട് നമ്മൾ ഇത് മാറ്റിവെക്കുക. ഇനി വേണ്ടത് നമുക്കതിന് മുട്ട വേണം. രണ്ട് മുട്ടയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു നുള്ളി ഉപ്പിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് അവിടെ ഇവിടെ ഞാനിവിടെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എല്ലാവർക്കും അറിയാലോ, അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഗീ തടുവിക്കൊടുക്കുക ഫ്രൈ പാനിൽ. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ റോളാക്കി വെച്ചത് മുട്ടയിൽ ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് സിമ്പിളാണ്, മധുരം ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ചെയ്യാം കേട്ടോ. ഇത് കണ്ട ടൈമിൽ തന്നെ ചെയ്യാം, കാരണം ഒരു ചിലവും ഇല്ലാതെ ഒരു റോളാണ് കേട്ടോ. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ മധുരമൊക്കെ മുട്ടയിൽ മുക്കാതെ നമ്മുടെ പെട്ടിയപ്പം എന്ന് പറയും, കണ്ണൂർക്കാരെ സ്പെഷ്യലാണ്. സ്ക്വയറായിട്ട് ചെയ്യുന്നത് മുട്ട വെച്ചിട്ട്, അത് മുട്ടയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഫ്രൈ ചെയ്ത് കഴിയില്ല കേട്ടോ. ഫ്രൈ ചെയ്യാതെ സ്ക്വയറായിട്ട് ചെയ്തിട്ട് വലിയതാണ് കേട്ടോ അത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാം, ഈ ഒരു ചെറിയ ഫ്രൈ പാനിൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പിസ്സേൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അല്ലേ. പിസ്സൻ്റെ മാവിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാല്, ഒരു കപ്പ് മൈദ, മുക്കാൽ കപ്പ് ഓയിൽ, പിന്നെ ഒരു മുട്ട, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇത്ര മാത്രം മിക്സിലിട്ട് അടിച്ചെടുത്തതാണ്. ഒരു ദോശ പോലെ അടിച്ചെടുത്തതാണ്. അധികം ടൈറ്റും കാര്യമൊന്നുമില്ല, കൃത്യമായിട്ടുള്ള ഒരളവാണ്. ഇത് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ പാനിൽ, ഞാൻ ബട്ടറാണ് തടിയിട്ടുള്ളത്, അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഒലിവ് ഓയിലല്ല, ബട്ടറാണ്. ഇനി ഇതിനെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിസ്സ കണ്ടവർക്ക് മനസ്സിലാവും, സാധാ സോസ് വെച്ച് പിന്നെ ചീസ് ഇട്ട് അതൊക്കെയാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത്.
എൻ്റെ പിസ്സൻ്റെ റെസിപ്പി കണ്ടവർക്ക് മനസ്സിലാവും. ചിക്കൻ ഫ്രൈ ചെയ്ത സാധാ മുളകുപൊടിയും അതിൽ ഉപ്പും ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് ചെറുതായി കട്ട് ചെയ്ത ചിക്കന് ചീസിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാ നമ്മൾ തക്കാളി, ഞാൻ ഇവിടെ യെല്ലോ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കോ ഞാൻ മുന്നേ ഒരു 3 വർഷം മുന്നേ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്പിംഗ് ആയതുകൊണ്ട് ആർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റംസാനിലൊക്കെ സ്നാക്സ് ആണല്ലോ വേണ്ടത് കൂടുതൽ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർഗാനിട്ട് പിന്നെ ചീസ് മുകളിലിട്ട് കൊടുത്ത് അങ്ങനെ ഒലിവ് ഓയിൽ മുകളിലിട്ട് നമ്മൾ മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്സ ഒക്കെ എല്ലാം സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പാർക്കുന്ന രാത്രി ആയി കേട്ടോ. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് രാത്രിയായി. അങ്ങനെ നമ്മൾ രാത്രിക്കുള്ള ഫുഡ് കഴിക്കണ്ടേ, അങ്ങനെ നമുക്ക് ടൈമില്ല, ഉണ്ടാക്കാൻ ടൈമില്ല. അങ്ങനെ നമ്മൾ സൗദി കിച്ചണിൽ പോയി, അങ്ങനെ അവിടെ നിന്ന് നല്ല ഒരു അടിപൊളി മന്തി കഴിച്ചു കേട്ടോ. ചിക്കനും അതുപോലെ മട്ടനും മന്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ മട്ടൻ മന്തി കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ല മട്ടൻ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ച് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി. ഇങ്ങനെ എൻ്റെ ചെറിയൊരു നോമ്പുതുറ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എൻ്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം കേട്ടോ.